നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ച് ചെയ്ത് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏഴ് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലത്തിലാണ് വരുന്നത് പാർട്ടി നമ്മളോട് ഇതിന് ചോദിക്കുന്നത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണാൻ പറ്റും സാധിക്കും അതായത് വില്ലാ പ്രൊജക്ട്സ് പോലെ വരുന്നതാണ് എന്നാൽ നമ്മുടെ വിശ്വതി സ്കൂൾ അങ്കമാലി വിശ്വതി സ്കൂളിൽ നിന്ന് ശേഷം ഒരു എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ അറുന്നൂറ് മീറ്ററിന് എണ്ണൂറ് മീറ്ററിന് ഇടയിൽ മാത്രം വരുന്ന പ്ലോട്ടാണ് ഈ കാണുന്നത് എം സി റോഡിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അങ്ക കങ്കമാലി തൊട്ടടുത്ത് ടൗണിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം ആണ് വരുന്നത് മൂന്ന് കിലോമീറ്റർ താഴെയാണ് നമ്മൾ ഈ പറഞ്ഞ ആ പ്ലോട്ടിലേക്ക് വരുന്ന അകമാലി ടൗണിൽ നിന്നും എൻ എച്ചിൽ നിന്നും എം സി റോഡിൽ നിന്ന് വരുന്നത് ഒരു കിലോമീറ്റർ എൻ എച്ചിൽ നിന്ന് വരുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ഇത്രയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിലേക്ക് കൊച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും ദൂരം വരുന്നത് അത്യാവശ്യം ഏഴര സെൻറ്റ് സ്ഥലം ഏഴ് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലമായതുകൊണ്ട് ഫ്രണ്ടേജ് കാര്യങ്ങൾ നന്നായിട്ടുണ്ട് സൈഡുകൊണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനൊക്കെ എല്ലാം കൊണ്ടും പറ്റിയ ഒരു പ്ലോട്ടാണ് അതുമാത്രമല്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം വലിയ ഹാളാണ് വരുന്നത് ഡൈനിങ്ങും വിത്ത് വരുന്ന ഹാളാണ് വരുന്നത് കോമൺ ഏരിയ രണ്ട് ബെഡ്റൂമ് താഴെ രണ്ടും അറ്റാച്ചഡ് കിച്ചൺ വരുന്നുണ്ട് കിച്ചൺ കൂടാതെ തന്നെ കിച്ചണിനോട് അറ്റാച്ച് ചെയ്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ കിച്ചനോട് അറ്റാച്ച് ചെയ്തതിന് ചെറിയ രീതിയിലുള്ള ചെറിയ സ്മോൾ കിച്ചൺ കൂടി വരുന്നുണ്ട് അതുകൂടാ ചെറിയൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ പുറത്തെടുക്കാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് സ്പേസ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം നല്ല രീതിയിലുള്ള സ്പേസ് ബാക്ക് സൈഡ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കൺജസ്റ്റഡ് രീതിയിലാണ് നമ്മൾ അല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്ന ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട് കാര്യങ്ങളൊക്കെ കാണിച്ചു ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സൈഡിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സ്പേസ് ഹാളിൻ്റെ സ്പേസ് ഒട്ടും മിസ്സാകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഇതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്ത്റൂമ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് പിന്നെ വലിയൊരു ബാൽക്കണി വരുന്നുണ്ട് ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഫ്രണ്ടേജിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഏരിയ കൂടിയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ ജസ്റ്റ് നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്യാവശ്യം രണ്ട് വണ്ടിയോ മൂന്ന് വണ്ടിയോ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം നേരത്തെ സ്ഥലം ഉള്ളെങ്കിലും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് ുന്നത് അതിൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഏരിയ കണ്ടോ ഇപ്പം മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നല്ല രീതിയിലുള്ള സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല രീതിയിലുള്ള സ്പേസ് ഫ്രണ്ടേജ് വരുന്ന സ്പേസ് ആണ് ഈ കാണുന്നത് കാർ പോറിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇത്രയും സ്പേസ് കൂടി കിടക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വരുന്ന വഴി പതിനാലടി വീതിയിലുള്ള വലിയ വീതി കൂടിയ വഴിയാണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് പാർട്ടി നമ്മോട് ചോദിക്കുന്നത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഏഴ് പോയിന്റ് നാല് സെൻറ് സ്ഥലമാണ് വരുന്നത് മൊത്തം കട്ട ഈ പറഞ്ഞ ലെവലിൽ ഫ്രണ്ടേജ് കട്ട വിരിച്ച് മൊത്തം വർക്ക് കഴിഞ്ഞുള്ള ആണ് മൊത്തം വർക്ക് കഴിഞ്ഞുള്ള റേറ്റ് ആണ് ഈ പറയുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കും ഷെയർ ചെയ്തേക്കാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉള്ളൂ അതെല്ലാം വീടുകളിൽ ആണെങ്കിലും പ്ലോട്ടുകളാണെങ്കിലും വിട്ടു പോയതിനു ശേഷമായിരിക്കും നിങ്ങൾ അറിയുക അപ്പോൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ